അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഒരു പുതുവർഷത്തെ വരവേൽക്കുന്ന സന്തോഷത്തിലും തിരക്കിലും ആഹ്ലാദത്തിലുമാണ് മുഴുവൻ ആളുകളും. 2018 വിട നൽകി 2019 കടന്നു ചെല്ലുന്ന ഈ മുഹൂർത്തത്തിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പുതുവർഷം സന്തോഷിക്കാനുള്ളതല്ല, മറിച്ച് ചിന്തിക്കുവാനും സങ്കടപ്പെടാനുമുള്ളതാണ്. കാരണം നമ്മുടെ ആയുസ്സിലെ ഒരു വർഷമാണ് നമുക്ക് നഷ്ടമായത്. നഷ്ടമായതിന്റെ പേരിൽ സന്തോഷിക്കുന്നവൻ വിഡ്ഢിയാണ്. ബർത്ത്ഡേയിൽ കേക്ക് മുറിക്കുന്നവരും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആരും സന്തോഷിക്കാറില്ല. കച്ചവടത്തിൽ നഷ്ടം വന്നു, തകർച്ച വന്നു, അതിന്റെ പേരിൽ ആരും കേക്ക് മുറിക്കാറില്ല. അതുപോലെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി, അതിന്റെ പേരിൽ ആരും ആഹ്ലാദിക്കാറില്ല. ഇതുപോലെ മനുഷ്യന് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അമൂല്യമായ സമയം, ആ സമയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന്റെ പേരിൽ ആരും ആഹ്ലാദിക്കുകയില്ല. അങ്ങനെ ആഹ്ലാദിക്കുന്നവർ അല്പജ്ഞാനികളും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരുമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഒന്നല്ല അവന്റെ ന്യൂ ഇയർ, മറിച്ച് മുഹറം ഒന്നാണ്. ചന്ദ്രവർഷ കലണ്ടർ പ്രകാരമാണ് അവൻ മാസങ്ങളും വർഷങ്ങളും തീയതികളും കണക്കാക്കേണ്ടത് കണക്കാക്കുന്നത്. അതുകൊണ്ട് മുഹറം ഒന്നാണ് അവന്റെ ജീവിതത്തിലെ ഒരു പുതുവർഷം. ഒരു പുതിയ വർഷം, ഒരു പുതിയ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷമാണ് പിന്നിട്ടിരിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മോട് ആളുകൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ നാം 20 വയസ്സായി, 30 വയസ്സായി, 40 വയസ്സായി എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ 20, 30, 40 വയസ്സ് ആവുകയല്ല ചെയ്തത്, അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്, അത് പോവുകയാണ് ചെയ്തത്. ക്ലോക്കിന്റെ, ഘടികാരത്തിന്റെ സൂചി കട്ട് കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത്. വർഷങ്ങളും ദിവസങ്ങളും മാറി മാറി വരുമ്പോൾ ഒരു പൂവിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ദിവസങ്ങളും നമ്മുടെ ആയുസ്സും കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നഹു ലൈസ യൗമുൻ യഅതി മിൻ അയ്യാമി ദുനിയാ ഇല്ലാ യതകല്ലം. ഈ ദുനിയാവിലെ ഓരോ ദിവസവും മനുഷ്യരോട് സംസാരിക്കുകയാണ്, മനുഷ്യരോട് അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ മനുഷ്യരെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ശഹീദ്, നിങ്ങൾ ഈ ദിവസത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. ഞാൻ ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുന്നു എന്ന് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഒരു സത്യവിശ്വാസി ഒരു പുതിയ ദിവസത്തെ, ഒരു ന്യൂ ഇയറിനെ അഭിമുഖീകരിക്കുന്നത് ഇപ്രകാരമായിരിക്കും. ഒന്ന്, മുഹാസബത്തു നഫ്സി വത്തൗബത്തി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങളെ കുറിച്ച് തന്റെ നഫ്സിനോട് ആത്മവിചാരണ ചെയ്തുകൊണ്ടുമായിരിക്കും. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളോട് വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ ചെയ്തു നോക്കുക. മൂത്തു ഖബ്ല അൻ തമൂത്തു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മരിച്ചു നോക്കുക. വസിനു ഖബ്ല അൻ തുസനു, നിങ്ങളുടെ അമലുകൾ അല്ലാഹുവും മലക്കുകളും തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കുക. അതുപോലെ ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ നിമിഷത്തിൽ കഴിഞ്ഞു പോയ ജീവിതത്തെ കുറിച്ച് ഓർക്കുകയും അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല അങ്ങനെ
ഒരു പുതിയ ദിവസത്തെയും പുതിയ മാസത്തെയും പുതുവർഷത്തെയും നമുക്ക് വരവേൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂ ഇയർ ആഘോഷവും അത്തരത്തിലുള്ള ആഭാസതരങ്ങളും ഒക്കെ അത് അനിസ്ലാമികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് ജൂത നസാറാക്കളുടെ ചര്യകളിൽപ്പെട്ടതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലതത്തബിഉന്ന സുനന മൻ ഖബലകും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ജൂത നസാറാക്കളുടെ ചര്യയെ പിൻപറ്റുന്നതാണ്. ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും നിങ്ങൾ അനുധാപനം ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ തലയിട്ടാൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ ചെന്ന് തലയിടും. ആ രൂപത്തിൽ അവരെ അനുകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി. ഇന്ന് ന്യൂ ഇയറിന്റെ പേരിൽ നടത്തപ്പെടുന്ന കാർണിവലുകളും അതുപോലെ തന്നെ ആഭാസത്തരങ്ങളും ഹറാമിയാത്തുകളും അത് ഇസ്ലാമികമല്ല. ഇസ്ലാമിലെ നിയമങ്ങൾ നിത്യമായതാണ്. അത് ഏതെങ്കിലും സമയത്ത് മാറ്റിവെക്കാൻ കഴിയില്ല. ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ഒരു സമയത്ത് ഹലാലാവുകയില്ല. ഇന്ന് ന്യൂ ഇയറിന്റെ പേരിൽ നഗ്നത പ്രദർശനങ്ങളും മദ്യപാനവും സർവ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസിനും ന്യൂ ഇയറിനും വിറ്റഴിക്കുന്ന മദ്യത്തിന് കയ്യും കണക്കുമില്ല. ഇസ്ലാം മദ്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിരോധനം ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അതിനെ മാറ്റിവെക്കാൻ കഴിയില്ല. മദ്യമാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം. റഅ്സു കുല്ലി ഖതിയ, എല്ലാ തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് മദ്യമാണ്. മനുഷ്യനെ കൊലയിലേക്കും വ്യഭിചാരത്തിലേക്കും തിന്മകളിലേക്കും പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം മദ്യമാണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും ഹറാമ തന്നെ. മദ്യം ഐസായി ഉപയോഗിച്ചാലും ദ്രാവകമായി ഉപയോഗിച്ചാലും കേക്കായി ഉപയോഗിച്ചാലും ഹറാമ തന്നെയാണ്. ഇന്ന് മദ്യം മനുഷ്യന്റെ മുന്നിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വ്യത്യസ്തമായ കോലത്തിലും വ്യത്യസ്തമായ പേരുകളിലുമാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യം ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളും ഹറാമ തന്നെയാണ്. ക്രിസ്തുമസിനൊക്കെ വിൽക്കപ്പെടുന്ന പ്ലം കേക്കുകളിൽ എത്രയോ മദ്യമാണ് ചേർക്കപ്പെടുന്നത്. മാസങ്ങളോളം മദ്യത്തിൽ ഇട്ടുവച്ച പ്ലംസുകൾ കൊണ്ടുമൊക്കെയാണ് ഇത്തരം കേക്കുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഹറാമ് ഹലാലുകളെ കുറിച്ച് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഈമാനിന്റെ ബാധ്യത. ന്യൂ ഇയറിന്റെ രാത്രി ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുസ്ലിം മക്കൾ ഇന്ന് ആഘോഷങ്ങൾ പങ്കിടുന്നത്. മാതാപിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ കള്ളിനും കഞ്ചാവിനും ലഹരി മാഫിയക്കും അടിമപ്പെട്ട് അവർ നമുക്ക് നഷ്ടമായി തീരും. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നാം സമാധാനം പറയേണ്ടി വരും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം നാം മനസ്സിലാക്കണം, ഇനി വരാനുള്ള വർഷങ്ങളൊക്കെ അത് അന്ത്യനാളിലേക്ക് വളരെ അടുത്തതും അതുപോലെ മുമ്പുള്ള വർഷങ്ങളെക്കാൾ മോശമായതും ഷറുള്ളതുമാണ്. മഹാനായ സുബൈർ ബിൻ അദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഷകൗന ഇല അനസ് ബിൻ മാലിക്, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഞങ്ങൾ ആവലാതി പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഭരണാധികാരിയുടെ അക്രമങ്ങളെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഫഇന്നഹു ലാ യതി അലൈക്കും ആമുൻ ഔ യൗമുൻ ഇല്ലല്ലദി ബഅദഹു ഷർറു മിൻഹു, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ ദിവസവും ഓരോ വർഷവും മുമ്പുള്ളതിനേക്കാൾ മോശമായിരിക്കും. അവസാനം നിങ്ങൾ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഇങ്ങനെയുള്ള മോശമായ വർഷങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കാനിരിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ അരുളി, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം എന്റെ കാലഘട്ടത്തിനോട് അടുത്ത കാലഘട്ടങ്ങൾ. ഇതിൽ കൂടി മനസ്സിലാക്കാം, നാം പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ നിന്ന് എത്രയോ വിദൂരമാണ്. നാം അന്ത്യദിനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഷർറായ മോശമായ സമയങ്ങളിലേക്കാണ് നാം കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഒരു പുതുവർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സന്തോഷിക്കാനുള്ളതല്ല, അത് ചിന്തിക്കാനുള്ളതാണ്, ആലോചിക്കാനുള്ളതാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂ ഇയറുകൾ അഭിമുഖീകരിച്ച പ്രവാചകനാണ് മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. 950 ന്യൂ ഇയറുകൾ തന്റെ പ്രബോധന വീതിയിൽ തന്നെ അദ്ദേഹം
അദ്ദേഹത്തിന് പിറക്കുകയുണ്ടായി, അദ്ദേഹം വരവേൽക്കുകയുണ്ടായി. ആ പ്രവാചകനോട് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് അല്ലയോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഈ ദുനിയാവിന്റെ സമയങ്ങൾ അനുഭവപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, ഇരുവാതിലുള്ള ഒരു വീട്ടിൽ പ്രവേശിച്ച വ്യക്തിയെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറച്ചു നേരം അതിന്റെ ഉള്ളിൽ നിൽക്കുകയും അതിനുശേഷം മറ്റേ വാതിലിൽ കൂടി കടന്നു പോവുകയും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയതെന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഒരു പുതുവർഷം, ഒരു പുതിയ ജീവിതം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്, ചുരുങ്ങിയതാണെന്നുള്ള ചിന്തയുണ്ടാക്കണം. അതോടൊപ്പം കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും നന്മകൾ മുറുകെ പിടിച്ചുകൊണ്ടും ഒരു പുതിയ നിമിഷത്തെ നാം വരവേൽക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി വരുന്ന ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നന്മകൾ കൊണ്ടും അതുപോലെ തന്നെ ഖൈറാത്തുകൾ കൊണ്ടും അലങ്കരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇത്താഅത്തിനായുള്ള ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله عليه وسلم صلى الله على محمد صلى الله